ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കൃഷ്ണപുരത്ത് ഹൈവേയുടെ സൈഡിലായിട്ട് ഓട്ടോയിൽ ബിരിയാണി കച്ചവടം നടത്തുന്ന ചേച്ചിയാണ്. അപ്പം നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താ? ബിന്ദു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? ദിവസം ഇവിടെ ഇവിടെ തന്നെ വരുന്നതാണോ? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാം റേറ്റ് എല്ലാം 80 രൂപ. 80 രൂപ ഏത് ബിരിയാണിയാണല്ലേ 80 രൂപ അല്ലേ? എത്ര മണിക്കാണ് വരുന്നത്? 11:30 ഇവിടെ വരും. ദിവസം ഇവിടുത്തെ വരുന്നതാ ഈ സമയത്ത് വരുന്നത്? എത്ര മണിക്ക് തീരും? ഭാഗ്യം പോലെ ചില ദിവസം നേരത്തെ തീരും. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര ആളുകൊണ്ട് ചേച്ചിയുടെ കച്ചവടം നടത്തുന്നുണ്ട്? 5 വർഷമായി. ഇത് ഓട്ടോ അറിയാ? ചേച്ചിയുടെ, ചേച്ചി തന്നെ ഓടിക്കുന്നത്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? ഭർത്താവിനെന്ത് ജോലി? രണ്ടുപേരും ഒരേ ഫീൽഡ് തന്നെ അല്ലേ? അപ്പൊ ഇതെല്ലാം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരും? രാവിലെ എല്ലാം റെഡിയാക്കി ഇവിടെ കൊണ്ടുവരും. ചേട്ടന്റെ പേരെന്തോ? സനില്. ഇതിപ്പം അല്ല വേറെ ഓട്ടം പോകുന്നുണ്ടോ? നമുക്ക് ഈ ഇത് ബിരിയാണി കച്ചവടത്തിന് മാത്രം ഉപയോഗിക്കുക. ഇവിടെ വരിക തിരിച്ച് വീട്ടിൽ. ചേച്ചി തന്നെയാണോ ഓടിക്കുന്നത്? ചേട്ടനും സ്വന്തമായിട്ട് ഓട്ടം ഉണ്ട്. ചേട്ടൻ കടന്നു ഓടുന്നത് മുക്കട സ്റ്റാൻഡിൽ തന്നെ, കൃഷ്ണപുരത്ത്. ഇതിപ്പം ശങ്കർ മ്യൂസിയം അല്ലയോ? ശങ്കർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചേച്ചി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയുടെ സൈഡിൽ തന്നെ കൃഷ്ണപുരം. അപ്പൊ ഇതിലെ പോകുന്നവരെല്ലാം ചേച്ചി ഒന്ന് സഹായിക്കുക. അപ്പം ഞങ്ങൾക്കും 2 പാഴ്സൽ. അപ്പം ചേച്ചിയുടെ നിന്ന് ഞങ്ങൾ 2 പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഓക്കെ. അപ്പം നമുക്ക് ബിന്ദു ചേച്ചിയുടെ ബിരിയാണി എങ്ങനെയുണ്ടോന്ന് നോക്കാം. ഇതിനകത്തോട്ടങ്ങ് ഇട്ടേ. രണ്ട് പീസുണ്ട് ചിക്കൻ പീസ്, 2 ചിക്കൻ പീസ്. നല്ല മസാലയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നാരങ്ങ ഉണ്ട്, നാരങ്ങ അച്ചാറ്. സലാഡ്, സലാഡും ഇനി അങ്ങനെ കഴിച്ചു നോക്കാം. ഇച്ചിരി നാരങ്ങ അച്ചാറും ഇച്ചിരി സലാഡും വിട്ട് പുരട്ടി. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നല്ലപോലെ ഉണ്ട്, നല്ല നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ്, നല്ല ക്വാണ്ടിറ്റിയും. അപ്പോൾ ഇത് നമ്മുടെ കായംകുളം കൃഷ്ണപുരത്ത് ശങ്കർ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചേച്ചി കച്ചവടം നടത്തുന്നത്. അപ്പോൾ അതിലെ പോകുന്നതെല്ലാം ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ചേച്ചി സഹായിക്കുക.